എന്നോട്, അതായത് ഞാൻ പരാജയപ്പെടാതെ വിജയിക്കാതെ ആരെയും പരാജയപ്പെടുത്താതെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും പിന്നിൽ നിന്ന് കുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ, അത് എത്ര വലിയവളാലും ശ്രമിച്ചാൽ, തിരിഞ്ഞു നിന്ന് അറ്റാക്ക് ചെയ്യാനോ മറുചോദ്യം ചോദിക്കാനോ എതിർക്കാനോ ഉള്ള ശക്തി എനിക്കുണ്ടെന്ന് ആലോചിക്കണം. ഫിലിമി പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ, കാവ്യയെ പ്രതിസ്ഥാനത്ത് അല്ല ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. പിന്നെയോ, സാക്ഷി പട്ടികയിൽ പെടുത്തിരിക്കുന്നു. എല്ലാവരും പറഞ്ഞു, നമ്മളടക്കം പറഞ്ഞു, മാധ്യമപ്രവർത്തകർ പറഞ്ഞു, ഇപ്പോൾ കാവ്യയെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തു, എല്ലാ രേഖകളും കൊണ്ടുവരുന്നു. അന്നേ പറഞ്ഞിരുന്നു, 4-5 വർഷം മുമ്പേ പറഞ്ഞിരുന്നു, ഇല്ല, സംഭവിക്കില്ല. എന്തെല്ലാം തെളിവുകൾ നിങ്ങൾ കൊണ്ടുവന്നാൽ പോലും പുഷ്പം പോലെ കാവ്യ ഊരിപ്പോരുമെന്നന്ന് പറഞ്ഞിരുന്നു. ദാ ഇന്ന് അത് വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. അങ്ങനെ കാവ്യ പ്രതിയാകില്ല എന്ന് പറഞ്ഞ നിമിഷം മുതൽ മഞ്ജു വാര്യർക്കെതിരെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടന്നതെന്ന്. കാരണം കാവ്യയുമായി അടുപ്പമുള്ള ചിലർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഞാൻ കണ്ടോളാം, ഞാൻ ഇത്രയും സമയം മിണ്ടാതിരുന്നത് സഹിച്ചിരുന്നത് ഞാൻ പ്രതിസ്ഥാനത്ത് വരുമോ എന്നുള്ള ശങ്കയിലായിരുന്നു, ഇനി അതിൻ്റെ ആവശ്യമില്ല, ഞാൻ സാക്ഷി പട്ടികയിലാണ്, എന്നെയും ദിലീപേട്ടനെയും ഞങ്ങളുടെ കുടുംബത്തെയും ഈ നിലവാരത്തിലെത്തിച്ചത് ഏതൊരുവളായാലും ശരി, അത് മഞ്ജു വാര്യല്ല മറ്റേ വേറൊരു സ്ത്രീ ആയാലും ശരി, ഇനി അവരെയെല്ലാം വരച്ച വരയിൽ നിർത്തുവാനുള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്, സൂക്ഷിച്ച് നടക്കുക തന്നെ ചെയ്യണം. കാവ്യയെ അറിയില്ല, മുമ്പ് പറഞ്ഞു നടന്നിരുന്നത് കാവ്യയെ മഞ്ജു വാര്യർ അടിച്ചു എന്നുള്ളതാണ്, അതും കേട്ട് സഹിച്ചവരാണ് ഞാൻ. ഇന്ന് എനിക്കൊരു കുടുംബമുണ്ട്, മക്കളുണ്ട്, ഒരു കുടുംബജീവിതം നന്നായി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചത്. ഇത് സംഭവിക്കാൻ കാരണം മഞ്ജു വാര്യർ തന്നെയാണ് എന്ന് കാവ്യയുടെ നാവിൽ നിന്ന് വീണു കഴിഞ്ഞതായി കാവ്യയുമായി അടുപ്പമുള്ളവർ പറഞ്ഞു പരത്തി കഴിഞ്ഞിരിക്കുന്നു. ഇക്കാര്യം മഞ്ജു വാര്യരുടെ ചെവിയിലെത്തിക്കാൻ ചില ശ്രമം നടത്തി. മഞ്ജു വാര്യർ ഒന്നിനും പിടികൊടുക്കാറില്ല, ഇതുവരെ പലതിനും പിടികൊടുത്തിട്ടില്ല, എന്താണ് കോടതിയിൽ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ല, അതറിയാൻ ശ്രമിച്ചവരോട്ട് അറിയാൻ പറ്റിയിട്ടുമില്ല എന്നാലോചിക്കണം. തനിക്ക് തൻ്റെ വഴി, പറയാനുള്ള കാര്യങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വീണ്ടും പറയാൻ പറഞ്ഞ് തൻ്റെ ക്യാരക്ടർ നശിപ്പിക്കാൻ താൻ ഒരുക്കമല്ല എന്ന് മഞ്ജു വാര്യർ തീരുമാനിച്ചു. ഇപ്പോൾ ബഹുഭാഷകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കട്ടെ, അത് ആണായാലും പെണ്ണായാലും ആരായാലും ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കട്ടെ, ഞാൻ ഉപ്പ് തിന്നുണ്ടെങ്കിലും ഞാൻ വെള്ളം കുടിച്ചിരിക്കുമെന്ന് മഞ്ജു വാര്യർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എനിക്കെതിരെ ഭീഷണി, അത് ഇപ്പോൾ ഇന്ന് ഒരുത്തി പറഞ്ഞൊന്നുമല്ല, എനിക്കെതിരെ ഭീഷണിയും എന്നെ മോശപ്പെടുത്താനുള്ള സംവിധാനവും മുമ്പേ തുടങ്ങിയതാണ്. ഞാൻ അവിടേക്കൊന്നും പോയിട്ടില്ല, വേറൊരു സ്ത്രീയായിരുന്നില്ല, കോടതി മുറിക്കുള്ളിൽ പൊട്ടിക്കറിയുമായിരുന്നു. ആലോചിക്കണം, അത്രമാത്രം നികൃഷ്ടമായ രീതിയിലാണ് എന്നെ, ഞാൻ എന്ന സ്ത്രീയെ ചിത്രീകരിച്ചാലോചിക്കണം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ മകളെ നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെട്ടത് എന്ന് പറയില്ല, നഷ്ടപ്പെടുത്തിയത്. ഒരമ്മയുടെ വേദന, മകള് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരമ്മയുടെ വേദന അറിയണമെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തി വരുന്നത് കാവ്യയുണ്ടല്ലോ, അവൾക്കും മക്കളുണ്ട്, അത് വളർന്നു വരുമ്പോഴാണ്, അവർ അകന്നു പോകുമ്പോഴാണ്, അവരെ നഷ്ടപ്പെടുമ്പോഴാണ് അമ്മയുടെ വേദന അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ഞാൻ ദിലീപേട്ടനെ കുറ്റം പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പിരിഞ്ഞതിൻ്റെ കാരണം പറഞ്ഞിട്ടില്ല, പിരിയണമെന്ന് തോന്നി പിരിഞ്ഞു, അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാരണങ്ങളുണ്ടായിരുന്നു. ഇതുവരെ പിന്നെ ഞാൻ ഇന്നേ വരെ ദിലീപേട്ടനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അതേ സമയത്ത് അദ്ദേഹം എൻ്റെ മകളുടെ അച്ഛനാണെന്നുള്ള പരിഗണന ഞാൻ പലപ്പോഴും കൊടുത്തിരുന്നു, പക്ഷെ അദ്ദേഹം അത് പലപ്പോഴും മറന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. എനിക്ക് എൻ്റെ മകൾ തന്നെയാണ് ഏറ്റവും വലുത്. അവൾക്ക് വേണ്ടി തന്നെ, അവൾ അരികിലില്ലെങ്കിലും എൻ്റെ അടുത്ത് വന്നില്ലെങ്കിലും എന്നെ അമ്മയെന്ന് വിളിച്ചില്ലെങ്കിലും അവൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം, അങ്ങനെ ജീവിക്കുന്ന എന്നോട്, അതായത് ഞാൻ പരാജയപ്പെടാതെ വിജയിക്കാതെ ആരെയും പരാജയപ്പെടുത്താതെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും
പിന്നിൽ നിന്ന് കുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ, അത് എത്ര വലിയവളാരും ശ്രമിച്ചാൽ, തിരിഞ്ഞു നിന്ന് അറ്റാക്ക് ചെയ്യാനോ മറു ചോദ്യം ചോദിക്കാനോ എതിർക്കാനോ ഉള്ള ശക്തി എനിക്കുണ്ടെന്ന് ആലോചിക്കണം. അതുകൊണ്ട് എന്നെ ആരും പേടിപ്പിക്കേണ്ട. ഇത്രയും നാളും മിണ്ടാത്തവൾ എവിടെയായിരുന്നു ഇത്രയും നാള്? ഇപ്പോഴല്ലേ മിണ്ടിയുള്ളൂ. പൊതുസ്ഥാനത്ത് ഇല്ല എന്ന് മനസ്സിലായ ഇപ്പോഴാണത്. ഇനിയും പൊതുസ്ഥാനത്ത് വരില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ കോടതി മാത്രമല്ല ഇവിടെയുള്ളത്, ഇതിന് മുകളിൽ കോടതിയുണ്ട്. ആ കോടതിയിൽ കാവ്യമാധവൻ പ്രതിയാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് തന്നെ അധികം ആരും അഹങ്കരിക്കേണ്ടതില്ല. കേസ് കേസിൻ്റെ വഴിക്ക് പോകട്ടെ. ഞാനിപ്പോൾ ആരോടും ഒന്നിനും പോകുന്നില്ല. എന്നെ വിളിച്ചപ്പോൾ, കോടതിയിലേക്ക് വിളിച്ചപ്പോൾ കോടതിയിൽ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആ പറഞ്ഞതൊന്നും ഞാൻ ഇതുവരെ മാറ്റി പറഞ്ഞിട്ടില്ല, ഇനിയൊട്ട് മാറ്റി പറഞ്ഞതുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. കോടതിയിൽ രഹസ്യമൊഴി കൊടുത്ത ആ രഹസ്യമൊഴി പരസ്യമാകാൻ പറ്റില്ലല്ലോ. അത് എനിക്കും ജഡ്ജിക്കും മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്തു പറഞ്ഞു എന്തു പറഞ്ഞില്ല എന്നുള്ളത് കോടതിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സാക്ഷിയെ പണയം വെച്ചുകൊണ്ടോ, ഞാൻ എൻ്റെ ക്യാരക്ടറെ നശിപ്പിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഒരാളെ തകർക്കാൻ വേണ്ടിയോ ഒന്നും കൂട്ടി പറഞ്ഞിട്ടില്ല, ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. സത്യസന്ധമായ കാര്യങ്ങൾ, എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാലോചിക്കണം. പിന്നെ കോടതി വിധിക്ക് വരുന്നത് ഞാനല്ല കോടതി വിധിക്കുന്നത്. ഞാൻ ആരെയും ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സത്യം വിജയിച്ച് കാണണം. ആ നടിക്ക് ഉണ്ടായ അനുഭവങ്ങൾ, ക്രൂരമായ അനുഭവങ്ങൾ ഇനി ഒരാൾക്കും ഉണ്ടാവരുതെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അത്രയേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ കോടികൾ എറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് വേറൊന്നും പറയാനില്ല. പറയാനുള്ളത് ദാ എന്നെ അറിയിച്ച, ഞാനുമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാവ്യയുടെ കാര്യമാണ്. കാവ്യക്ക് ഇപ്പോഴാണല്ലോ ശബ്ദമുണ്ടായത്. കാവ്യ ഇപ്പോഴാണല്ലോ പറയാം എന്നെ തകർക്കുമെന്ന് പറഞ്ഞ്. ഇനി എന്ത് തകർക്കാൻ, എന്ത് തകർക്കാൻ? ഞാൻ ആരുടെയും കുടുംബം തകർത്തിട്ടില്ല, പക്ഷേ ഇവളാണിപ്പോൾ കുടുംബം തകർത്തതെന്ന് ആലോചിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ കാവ്യ ഇനി അവരുടെ കുടുംബം തകരാതെ നോക്കണം. തകർന്നെങ്കിൽ അതിന് കാരണക്കാരി ഞാനല്ല. ഞാൻ എൻ്റെ വഴിയിലൂടെ കല്ലും മണ്ണും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേദനയുണ്ട്, മുള്ളുകൊണ്ട് കാലിൽ ചോര വരാം, ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴും പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചാൽ അത് വ്യാമോഹമാണ്, നടക്കില്ല എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ കേസിൽ ഇത്രയുമാണ് മറുപടിയായി മഞ്ജു വാര്യർ കൊടുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം വരുന്നത്. എന്താ ഈ പ്രശ്നം വരുന്നത്? ഇനി ഈ കേസിൻ്റെ ഗതി എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ്. കേസിൻ്റെ ഗതിയെക്കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല. പക്ഷെ ഇവിടുത്തെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് ആണ് അവസാനമായി ഈ കോടതിയിൽ ക്രൈംബ്രാഞ്ചിന് എല്ലാം സമർപ്പിക്കേണ്ടത്. ഇന്ന് സമർപ്പിക്കുമ്പോൾ പോലും അതൊരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഇനിയും സാക്ഷികളെ ചോദ്യം ചെയ്യാനൊന്നും ആലോചിക്കണം. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. കുറച്ച് ദിവസം കൂടി, ഒരാഴ്ചയെങ്കിലും നീട്ടിക്കൊടുത്തിരുന്നെങ്കിൽ കുറേ കാര്യങ്ങളെങ്കിലും കൂടി അറിയാം. എന്നാലും ഈ കൊടുത്ത റിപ്പോർട്ടിലെല്ലാം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഉള്ളത്, തെളിവ് സഹിതം. ആ തെളിവ് ഇല്ല എന്ന് പറയാൻ ഞാനൊരുക്കമല്ല, നിങ്ങളൊരുക്കമാവരുത്. കാരണം നമുക്ക് അറിയാത്ത, നമ്മളെ അറിയിക്കാത്ത വളരെ രഹസ്യമായ ചില കാര്യങ്ങളാണ് കോടതിയിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്നത് ആലോചിക്കണം. അതുകൊണ്ട് തന്നെ കേസ് കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇനിയും ഭീഷണികൾ ഉണ്ടായിരിക്കാം. ഭീഷണികൾ ഭീഷണിപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ഈ ഭീഷണി ബൂമറാങ്ക് പോലെ നിങ്ങൾക്ക് തിരിച്ചടിയാകും.